ஆலியன்ஸ். அம்மாவா, അമ്മാവൻ പറഞ്ഞത് കുറേയൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഈ വികലാംഗസ്വാമി ഇല്ലേ? വികലാംഗനല്ല, ബിഗിലാനന്ദ സ്വാമി. ആ ആ ആ ബിഗിലാനന്ദ സ്വാമി പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്ക് ചിരി വരികള്. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും അമ്മാവ? സ്വാമി പറഞ്ഞു കേട്ടപ്പോ നീ ചിരിച്ച പോലെ ഞാനും ചിരിച്ചു. അയ്യോ, പിന്നെ ചിരി വരാതിരിക്കും. പക്ഷെ നിന്നെ കുറിച്ച് ചില സത്യങ്ങൾ സ്വാമി എന്നോട് പറഞ്ഞു, അപ്പോഴാണ് എനിക്ക് സ്വാമിന് വിശ്വാസമായത്. എന്നെ കുറിച്ച് എന്തോന്ന് പറഞ്ഞു സ്വാമി? എന്താ വേണം? തങ്കം കുഞ്ഞിനോടൊക്കെ അമ്മാവൻ പറ, എന്താ സത്യം? എന്താ എന്നെ കുറിച്ച് പറ, അമ്മാവ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു സ്വാമി? 16 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബത്തൊരു നല്ല കാര്യം നടന്നു എന്നും, എന്നാൽ അത് ചീത്തക്കാര്യമാണെന്നും പറഞ്ഞ് ആ നല്ല മനസ്സിന് ഇപ്പോഴും പലരും വേദനിപ്പിക്കുന്നുണ്ടെന്നും ഈ സ്വാമി പറഞ്ഞു. അത് കേട്ടപ്പോ സ്വാമി എങ്ങനെ പറഞ്ഞ പറഞ്ഞു? അത് കേട്ടപ്പന്റെ ക്ലീറ്റോ, ഞാൻ ആ സ്വാമിക്ക് 1000 രൂപ ദക്ഷിണ കൊടുത്തു. അത് വളരെ മോശമായി പോയി കേട്ടാ. ദക്ഷിണ കൊടുത്തോ? 2000 രൂപ കൊടുക്കണ്ടേ? ഒരാളൊരു സത്യമായ കാര്യം പറയുമ്പോ മാന്യമായ ഒരു തുക കൊടുക്കണ്ടേ അമ്മാവ? കുടുംബത്തിലെന്റെ ചില നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി സ്വാമിക്ക് ഇനിയും കൊടുക്കേണ്ടി വരും. പക്ഷെ അത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, ചേച്ചി സമ്മതിക്കുന്നില്ലല്ലോ. എന്തായാലും ക്ലീറ്റോ എന്ന വ്യക്തിത്വത്തെ വികലാംഗ സ്വാമി, അല്ല വികലാംഗനല്ലാത്ത സ്വാമിയെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. എനിക്ക് അതിൽ സന്തോഷമായി. പിന്നെ അമ്മാവ, എന്നാലും എനിക്കൊരു സംശയം, ഈ നമ്മുടെ മുത്തുരാമ അമ്മാവായി അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിക്കുമോ? അങ്ങനെ അമ്മാവനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കനകൻ ഒപ്പം നിൽക്കണില്ലേ? ഉണ്ട്. പക്ഷെ പിന്നെ കൂടെ മുഴുവൻ കാര്യങ്ങൾക്കും പാര വെക്കണതും ആരാ? ആരാ? അവൻ തന്നെ. കനകനല്ലേ? ആ ഇതേ സ്വഭാവം തന്നെയാണ് നിന്റെ മാമന്. എന്റെ അളിയൻ അങ്ങനെ അങ്ങ് ചോദിച്ചു, ഇപ്പോഴും ദ്രോഹിച്ചോണ്ടിരിക്കുന്നത് കേൾക്കുമ്പോ സൈക്കിളിന്റെ അമ്മാവാ സങ്കടപ്പെടല്ലേ? പക്ഷെ ചേച്ചി സമ്മതിക്കണില്ലല്ലോ. ഇപ്പൊ അമ്മാവിന്റെ പ്രശ്നം എന്താണ്? അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കും. അതെ, ഈ ക്ലീറ്റോമോ ഇരിക്കുമ്പോ അമ്മാവ് എന്തിനു വിഷമിക്കണത്? അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിരൂലേ ക്ലീറ്റോമോയി. അല്ലെങ്കിലും അമ്മാവിന് എന്തെങ്കിലും ഒരു വിഷമം വന്ന എന്റെ ക്ലീറ്റോമോനെ ഉള്ളൂ എന്നിരിക്കുന്നല്ല. ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മാവ്? എനിക്ക് ഒന്നാമത് സ്വാമി പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ചേച്ചിയും കനകനും തങ്കും സമ്മതിച്ച മതിയായിരുന്നു. സമ്മതിപ്പിക്കും ഞാൻ, ഞാൻ സംസാരിക്കാം. എനിക്ക് സ്വാമി പുറത്ത് ഇങ്ങനെ കയറി അമ്മാവ. എന്നോട് അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞേക്കണ്. അതെ, ക്ലീറ്റസ് ആണ് വിളിക്കുന്നത്. ഇവിടെ എന്നാരും തടയൂല, അമ്മാവൻ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്നേ. ഇങ്ങോട്ട് കയറി വാ, ഇവിടെ ഇരിക്ക്, ഇരിക്കവിടെ. അമ്മോ, അമ്മോ, അമ്മാ, ഇവിടെ ഇരിക്ക്.